നമസ്കാരം. കക്കോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ ഓണാഘോഷ പരിപാടികളുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാവേലി മണ്ണിനെ വരവേൽക്കാൻ പൂക്കളമിടാൻ തുടങ്ങുന്ന ദിവസം. പാടത്തും പറമ്പിലുമുള്ള പൂക്കൾ ശേഖരിക്കാൻ പൂക്കൂട വേണ്ടേ? ഇതാ വ്യത്യസ്തവും മനോഹരവുമായ പൂക്കൂടകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് വിദ്യാർത്ഥികൾ. പൂവിളി പൊന്നോണമായി നീ വരു പൊന്നോണത്തുമ്പി. പൂവിളി പൊന്നോണമായി നീ വരു പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. പൂക്കളത്തിനു നടുവിൽ വയ്ക്കാൻ ഒരു തൃക്കാക്കരയപ്പനെ വേണം. നമ്മുടെ കൂട്ടുകാർ മണ്ണുകുഴച്ച് തൃക്കാക്കരയപ്പന്റെ രൂപമുണ്ടാക്കുന്നത് നോക്കൂ. കോവിഡ് കാലത്തെ ഓണം എങ്ങനെയായിരിക്കും? ഇതാ വിദ്യാർത്ഥികളുടെ ഭാവനയിൽ.
കേരളം ഭരിച്ച മഹാബലി തമ്പുരാന്റെ കഥ എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ലല്ലോ. നമുക്ക് ഈ സ്കിറ്റ് ഒന്ന് കാണാം. വരുണ്ണിയേ, അതവിടെയല്ലേ ഉണ്ണി, നമുക്ക് ഇവിടെ കാറൊന്നും ഇല്ല, എല്ലാരും നടന്നാ പോണത്. നടക്കുന്നതേ ആരോഗ്യത്തിന് നല്ലതാണ് കുട്ടിയെ. ഇത് തുമ്പച്ചെടിയാണ് കുട്ടിയെ, നാളെ അത്താണ്, നമുക്ക് മുറ്റത്ത് പൂക്കളമിടണ്ടേ. നാളെ കഴിഞ്ഞാ പിന്നെ പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് പൂക്കളമിടണം. പിന്നെ ഓണായില്ലേ, അതൊരു കഥയാണ് കുട്ടിയെ, ഒക്കെ മുത്തശ്ശി പറഞ്ഞു തരാം. പറയാ, ശ്രദ്ധിച്ചു കേൾക്കണം ട്ടോ. പണ്ട് ഇവിടെ ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. അതുപോലെ ഒരു രാജാവായിരുന്നു മഹാബലി ചക്രവർത്തി. അസുര വംശജനാണെങ്കിലും അദ്ദേഹം നല്ല രാജാവാണ്. മഹാബലിയോ, അതെന്ത് പേരാണ്? മഹാത്യാഗം ചെയ്യുന്നവൻ, മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾ. മഹാബലിയെ പിന്നെ മാവേലി എന്നും വിളിച്ചിരുന്നു. എല്ലാവർക്കും രാജാവിന് വളരെയേറെ ഇഷ്ടമായിരുന്നു. അങ്ങനെ തന്നെ രാജാവിനും പ്രജകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മക്കൾക്കറിയോ മാവേലിയുടെ പാട്ട്? എങ്കിൽ നമുക്കൊന്ന് പാടി നോക്കാം. മഹാബലിയുടെ ഭരണത്തിൽ മറ്റു രാജാക്കന്മാർക്കും ദേവന്മാർക്കും വലിയ അസൂയയായിരുന്നു. ആർക്കും ദേവന്മാരെ വേണ്ട, എല്ലാവർക്കും മഹാബലി രാജാവിനെ മതി. തങ്ങളുടെ സ്വർഗരാജ്യം കൈവിട്ടു പോകുമോ എന്ന് ഭയന്ന ദേവന്മാർ വിഷ്ണു ഭഗവാനോട് അപേക്ഷിച്ചു, മഹാബലിയെ ഇല്ലാതാക്കണം. എന്നിട്ട് വിഷ്ണു ഭഗവാൻ മഹാബലിയെ എങ്ങനെ ഇല്ലാതാക്കുമെന്ന് ചിന്തിച്ച് ഭൂമിയിലേക്ക് പോയി. ഒരു കുട്ടി ബ്രാഹ്മണന്റെ വേഷത്തിലായിരുന്നു ഭൂമിയിലേക്ക് വന്നത്. ആ ബാലൻ മഹാബലി ചക്രവർത്തിയോട് 3 അടി മണ്ണു വേണമെന്ന് ആവശ്യപ്പെട്ടു. പാവം മഹാബലി വിഷ്ണു ഭഗവാന്റെ ചതിയാണെന്നറിയാതെ 3 അടി മണ്ണ് കൊടുക്കാമെന്ന് സമ്മതിച്ചു. എന്നാൽ ഇതിലെന്തോ ചതിയുണ്ട്, അങ്ങിന്ന് ഇതിനെ അനുവദിക്കരുതെന്ന് അസുരഗുരുവായ ശുക്രാചാര്യർ മഹാബലിയോട് പറഞ്ഞു. എന്നാൽ ഇതനുസരിക്കാതെ മഹാബലി ബ്രാഹ്മണനോട് 3 അടി അളന്നു കൊടുക്കാൻ തീരുമാനിച്ചു. ബാലൻ തന്റെ പാദം കൊണ്ട് തന്നെ അളന്നെടുത്തോളാം എന്ന് പറഞ്ഞു. അതിനും മഹാബലി സമ്മതിച്ചു. ആ ചെറിയ ബാലൻ ഭീകരനായി വളർന്നു. 1 അടി കൊണ്ട് സ്വർഗവും 2-ാമത്തെ അടിയിൽ ഭൂമിയും നരകവും അളന്നു. അതേ, വിഷ്ണു ഭഗവാൻ വേഷം മാറി വന്നതായിരുന്നു ഈ മഹാബലിയെ ഇല്ലാതാക്കാൻ. 3-ാമത്തെ അടി അളക്കാൻ എവിടെ വെക്കണമെന്ന് ബാലൻ ചോദിച്ചപ്പോൾ, എന്റെ പ്രജകളെ ഇടയ്ക്ക് വന്ന് കാണുവാൻ സാധിക്കുമോ പ്രഭു എനിക്ക് എന്ന് മഹാബലി ബാലനോട് ചോദിച്ചു. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ വന്ന് പ്രജകളെ കണ്ടുകൊള്ളൂ എന്ന് വിഷ്ണു ഭഗവാൻ പറഞ്ഞു. അങ്ങനെ 3-ാമത്തെ അടി അളക്കാൻ മഹാബലി ചക്രവർത്തി തന്റെ തല വെച്ചു കൊടുത്തു. അങ്ങനെ മഹാബലി നമ്മളെ കാണാൻ വരുന്ന ദിവസമാണ് തിരുവോണം. അത്തം മുതൽ 10 ദിവസം വീട്ടിന് മുന്നിൽ പൂക്കളമൊരുക്കി നമ്മൾ മാവേലിയെ വരവേൽക്കും. തിരുവോണ ദിവസം സദ്യയൊരുക്കി നിലവിളക്ക് കത്തിച്ച് സദ്യ വിളമ്പി നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യും. അന്നത്തെ ദിവസം
ഊഞ്ഞാലാട്ടവും തിരുവാതിരക്കളിയും ഒക്കെ നടത്തും. കോവിഡ് 19 എന്ന ഭീകരൻ തന്റെ നാട്ടിലുണ്ടാക്കി വെച്ച ദുരിതങ്ങളൊന്നും മാവേലി തമ്പുരാന് അറിയില്ലല്ലോ. കൊറോണ കാരണം മനുഷ്യർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മാവേലി തമ്പുരാനെ എഴുതി അറിയിക്കുകയാണ് കൂട്ടുകാർ. മഹാബലി തമ്പുരാൻ പാതാള. പ്രിയപ്പെട്ട മാവേലി മന്നനെ, തമ്പുരാന് പാതാളത്തിൽ സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിലെ പ്രജകളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ലോകത്തെ തന്നെ പിടിച്ചുപുലിക്കിയ മഹാമാരിയോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് എല്ലാ കൊല്ലവും കേരളം സന്ദർശിക്കാൻ പാതാളത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരും. പക്ഷെ ഇക്കൊല്ലം അങ്ങ് വന്നാൽ അങ്ങും ക്വാറന്റീനിൽ ഇരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലും മറ്റു രാജ്യങ്ങളിലെയും അവസ്ഥ. ആളുകൾക്ക് ധൈര്യത്തോടെ പുറത്തിറങ്ങാനോ കുറെ ആളുകൾ കൂടി ആഘോഷിക്കാനോ സാധിക്കാത്ത കൊറോണ എന്ന മഹാമാരി എല്ലാവരെയും പിടിച്ചുലക്കി കഴിഞ്ഞിരിക്കുന്നു. ചെറിയവർ മുതൽ മുതിർന്നവരെ വരെ ആരെയും ഒഴിവാക്കി എല്ലാവരും മാസ്ക് വെച്ചാണ് പുറത്തു പോകുന്നത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഓണാഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറെ പേർ ഇപ്പോൾ ചികിത്സയിലുമാണ്. അതുകൊണ്ട് ഈ വർഷത്തെ ഓണം അധിക ആഘോഷങ്ങളൊന്നുമില്ല. നിങ്ങൾ ഓണത്തിന് എല്ലാവരെയും കാണാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ കരുതുക, സാമൂഹിക അകലവും പാലിച്ച് വേണം എല്ലാവരെയും കാണാൻ. കൂടുതലെ ഓണം വീട്ടിലെ കുടുംബങ്ങളിൽ ഓണാഘോഷം ആഘോഷിക്കാൻ പറ്റാത്തതിൽ വളരെയധികം സങ്കടം തോന്നുന്നു. ഭയം കൂടാതെ എവിടേക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കടകളിൽ നിന്നും പൂക്കൾ വാങ്ങിയിരുന്ന ഞങ്ങൾ എല്ലാവരും തന്നെ പഴമയിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. കൊറോണ എന്ന മഹാമാരിയെ തടയാൻ ഞങ്ങളോടൊപ്പം അങ്ങ് പങ്കുചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് സ്നേഹപൂർവ്വം സംഗീതത്തെ. പായസത്തിന്റെ രുചിക്കൂട്ടുകൾ തേടി കൂട്ടുകാർ തങ്ങളും ഒട്ടും പിറകിലല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആൺകുട്ടികളും കൂടെയുണ്ട്. പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പാല്, ഇതൊക്കെ നമുക്ക് ഒരു സേമിയ പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. Thank you.
വിശേഷതൊക്കെയാണ് ഞാൻ കാണിച്ചു. ജ്യാമിതീയ രൂപങ്ങളായ വൃത്തങ്ങളും ത്രികോണങ്ങളും പൂക്കളമായി മാറിയപ്പോൾ
എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അത്തം നാല് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഓണപ്പാട്ടിനൊപ്പം ചുവട് വയ്ക്കുകയാണ്. മാവേലി നാടു വണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നു തന്നെ, ആമുഖത്തോടെ വസിക്കും കാലം, അബദ്ധങ്ങാർക്കും ഒട്ടില്ല താനും, ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊടി വചനം, നല്ല മഴ പെയ്യും വീണ്ടും നേരം, നല്ല പോലെല്ലാ വിളവും ചെയ്യും, വേദിയർ വേദവും സംഗീതവും, യാഗന്തിക്കർമ്മം മുടങ്ങിടാതെ, മാവേലി നാടു വണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നു തന്നെ, ആമുഖത്തോടെ വസിക്കും കാലം, അബദ്ധങ്ങാർക്കും ഒട്ടില്ല താനും, നാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുതാണ് കുളിക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ, എല്ലാം കടത്തിനു തുല്യമായി തുല്യമായി.
ഓണാട്ടം കാണാ തോട്ടിലേ പരവി നിൻ മിന്നലാട്ട കാണാ തോട്ടിലേ പരവി നിൻ മിന്നല തനതന്ദന തന്നാനും തന്നാനും താനേ തനതന്ദന തന്ന തന്നാനും താനേ തനതന്ദന തന്നാനും തന്നാനും താ ഉത്രാടക്കാവില്ലിന്ന് പാട്ടും കൂത്തും മൂവാണ്ടെ മാവിൻ ചോദിപ്പിണ്ണും കണു നിറച്ചിയോ കുംഭ നിറച്ചിയോ കണുനിറച്ചേ കുംഭ നിറച്ചേ തമ്രാന്റെ കളപുരി നിറനിറഞ്ഞ് തനതന്ദനതന്താനം തന്താനം താ നീ തനതന്ദന തന്താനം തന്താനം ആനേ തനതന്ദന തന്താനം തന്താനം താ നീ തനതന്ദന തന്താനം തന്താൻ മാവേലി നാടുവാനിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെന്ന മുട്ടില്ല താനും മാവേലി നാടുവാനിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം തന്റെ പ്രജകളെ കാണാൻ മാവേലി തമ്പുരാൻ എഴുന്നള്ളുകയായി. ഇതെന്തു പറ്റിയാവോ, ആരെയും കാണുന്നില്ലല്ലോ. പണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഓടി എന്റെ അടുത്ത് വരുമായിരുന്നു. ഇന്നിപ്പോൾ ഈ വഴിയോരങ്ങളിലും ഒന്നും ആരെയും കാണാനില്ല. വീടിന് മുന്നിൽ ഒരു പൂക്കളം പോലും ഞാൻ കാണുന്നില്ല. ഇതെന്താണ് നടക്കുന്നത്? പോട്ടെ, പാതാളത്തിൽ ചെന്നിട്ട് ക്വാറന്റൈനിൽ ഇരിക്കാനുള്ളതാ. എടാ കൊറോണ, നിനക്ക് ഞങ്ങളുടെ പ്രജകളെ തോൽപ്പിക്കാൻ കഴിയൂല. കാരണേ, ഞങ്ങളെല്ലാരും ഒറ്റക്കെട്ടാ. നാം ഇനി അടുത്ത വർഷവും വരും. അപ്പോൾ നിന്റെ ഒരു പൊടി പോലും ഇവിടെ കാണാനുണ്ടാവില്ല. അപ്പ ശരി, പിന്നെ കാണാം. എന്തൊക്കെയാണ് കേരളത്തിലെ വിശേഷം? പൊന്ന തിരുമനസ്, ഇതൊക്കെ തന്നെയാണ് കേരളത്തിലെ വിശേഷങ്ങള്. രോഗങ്ങളും മാരികെട്ടുകളും ഓരോ രോഗങ്ങളാണ് ഈ കേരളത്തിലെ വിശേഷങ്ങൾ. ലോകം ഒന്നായിട്ടുള്ള വിശേഷങ്ങള്. തിരുമനസിന് ഇവിടെ കേറാനുള്ള ഏറ്റവും വലിയ കൃപ ഉണ്ടായത് അടിയന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇനി അടുത്ത കൊല്ലത്ത് അങ്ങ് വരുമ്പോ നല്ലംപോലെ നിൽക്കാൻ വേണ്ടി ഉടയവനോട് ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം അങ്ങ് വരുമ്പോ അങ്ങനെയാണ് പ്രളയവും, ഈ കൊല്ലം വരുമ്പോ ഇതാ കൊറോണ എന്ന് പറഞ്ഞ രോഗം. ഇനി ഈ രോഗത്തിനത് മുത്തിയെട്ടാന് മനുഷ്യരെല്ലാരും മനുഷ്യത്വം പാലിക്കുക. അങ്ങനെ തന്നെ ആവട്ടെ. ഇനി മാവേലിക്ക് മാവേലി ഇനിയിപ്പൊ അവിടേക്ക് പോണെങ്കിൽ മാവേലി മാസ്ക് ഇടണം. എല്ലാരും ഇപ്പം ബോഡി കെട്ടിയും കൊണ്ടാണ് നടക്കുന്നത്. ഇനിയിപ്പോ മാവേലി പോകുമ്പോ മാവേലിക്ക് മാസ്ക് വേണം.
അല്ലെങ്കിൽ മാവേലിക്ക് തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റൂല. മാസ്ക് ഈ കൊല്ലം ഇങ്ങനെ ആയത് എനിക്ക് വളരെ ദുഃഖമായി. അടുത്ത കൊല്ലെങ്കിലും ഇനി നല്ലതാവട്ടെ. കാലം ഓണാഘോഷത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കേൾക്കാം. നമസ്കാരം. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. ലോകത്തെവിടെയായാലും മലയാളി ഓണം ആഘോഷിക്കാൻ മറക്കില്ല. മഹാബലി ചക്രവർത്തിയെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് ഓണം പ്രധാനമായും ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിലെ പൊന്നിൻ തിരുവോണ നാളിൽ മഹാബലി നാടു കാണാൻ വരുന്ന എന്നാണ് സങ്കല്പം. ആദ്യ ദിവസത്തെ അത്തമെന്നും പത്താം ദിവസത്തെ തിരുവോണമെന്നും പറയുന്നു. ഈ പത്ത് ദിവസവും പാരമ്പര്യവും അവതരിപ്പിച്ചത് കണ്ടിട്ടാണ് 1961 ഓണത്തെ കേരളത്തിലെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചത്. പണ്ട് അത്തം മുതൽ പത്ത് ദിവസം വരെ ഓണം ആഘോഷിക്കുമായിരുന്നു. അത്തം മുതൽ മുറ്റത്ത് പൂക്കളം ഒരുക്കുമായിരുന്നു. സൂര്യോദയത്തിന് മുമ്പ് തന്നെ കുട്ടികൾ കയ്യിൽ പൂക്കൂടയുമായി പൂപ്പലി പാട്ടുപാടി പൂ പറിക്കാൻ പോകും. തുമ്പപ്പൂവും അരിപ്പൂവും അതിരാണിപ്പൂവും കുട്ടയിൽ നിറച്ച് കുട്ടികൾ വീട്ടിലെത്തി പൂക്കളം ഒരുക്കും. അന്ന് അതൊരു വസന്തകാലം തന്നെയായിരുന്നു. വിശാലമായ ആഘോഷങ്ങൾ, മനോഹരമായ നാടൻ പാട്ടുകൾ, ആവേശകരമായ കളികൾ എന്നിവ വിളവെടുപ്പ് ഉത്സവം ആയ ഓണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇന്ന് സ്ഥിതി ആകെ മാറി മറിഞ്ഞു. നമ്മുടെ പറമ്പിലും പാടത്തുമൊക്കെ ഉണ്ടായിരുന്ന തുമ്പപ്പൂ കാണാനില്ല. കാക്കപ്പൂവും ഇല്ലേ, ഉണ്ടെങ്കിൽ തന്നെ ആർക്കും തിരിച്ചറിയാനും സാധിക്കുന്നില്ല. ഓണക്കാലമാകുമ്പോൾ അങ്ങാടിയിൽ പോയി പൂക്കൾ വാങ്ങി പൂക്കളം നിർമ്മിക്കുകയാണ് ഇന്നത്തെ പതിവ്. സ്കൂൾ കോളേജ് തലങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും അത്തപ്പൂക്കളം ഒരു മത്സര രംഗമായി മാറിയിരിക്കുന്നു. പൂ പറിക്കുന്ന കുട്ടികളും പൂക്കോടയും പൂപ്പലി പാട്ടുകളും നമുക്കിന്ന് വെറും ഒരു ഓർമ്മ മാത്രമായിരിക്കുന്നു. ഓണക്കാലത്തെ മറ്റൊരു പ്രത്യേകത, കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടാക്കി കഴിക്കുന്നു എന്നതാണ്. ഓണം എന്ന് കേട്ടാൽ തന്നെ ഉപ്പേരിയും പപ്പടവും പായസത്തിൻ്റെ മാധുര്യവും നാവിൽ ഉണ്ടാകുന്നു. ഓണസദ്യ ഒരുക്കാനുള്ള വിഭവങ്ങൾ വീട്ടിൽ തന്നെ കാണുമായിരുന്നു. ഇന്ന് അതെല്ലാം മാറി പുറത്തുനിന്ന് എല്ലാം വാങ്ങേണ്ട അവസ്ഥയായി. വിഭവങ്ങൾ ഒരുക്കാനുള്ള സാധനങ്ങൾ റെഡിമെയ്ഡായി കിട്ടും. ഓണം എന്ന് കേട്ടാൽ എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് ഓണക്കളികളെ കുറിച്ചുള്ള ഓർമ്മകളാണ്. ഓണക്കാലം വന്നാൽ പ്രായങ്ങൾ മറന്നുകൊണ്ട് ഓണക്കളികൾ കളിക്കാറുണ്ട്. പുലിക്കളി, കുമ്മാട്ടിക്കളി, പന്തുകളി, തുമ്പിക്കളി എന്നിവ വിവിധ തരം നാടൻ കളികൾ. ഇപ്പോഴാണെങ്കിൽ കളിസ്ഥലവും കളിക്കാൻ ആളുമില്ല, ജനങ്ങൾക്ക് തിരക്കാണ്. മലയാളികളുടെ മനസ്സിൽ നിന്നെല്ലാം ഓണക്കാലം നഷ്ടമാകുന്നു. പ്രകൃതിക്ക് പോലും മാറ്റം വന്നു കഴിഞ്ഞു. കാലം തെറ്റി മാറി വരുന്ന മഴ നാട്ടിൽ അങ്ങിങ്ങായി നടക്കുന്ന ഓണാഘോഷത്തെ പോലും താറുമാറാക്കുന്നു. മലയാളികളുടെ പ്രതീക്ഷയും ഓർമ്മയുമാണ് ഓണം. ഓണം പ്രതീക്ഷകളുടെ പൂക്കളിൽ വർണ്ണങ്ങൾ വിതറിയും നറുമണങ്ങൾ മാവേലി തമ്പുരാന്റെ വരവിനായി കാത്തിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി. ഓണത്തിന്റെ വികാരം ഹൃദയത്തിൽ നിലനിൽക്കും. നമ്മുടെ ഹൃദയത്തിലും ആത്മാവിലും ഈ ഓണം ആഘോഷിക്കാനും ആർപ്പാടുകളില്ലാതെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടും നമ്മുടെ നാടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ആവണം ഈ വർഷത്തെ ഓണം. അങ്ങനെ മാവേലി തമ്പുരാന്റെ കാലത്തെ പോലെ ഐക്യത്തിൽ ജീവിക്കാം. മുറ്റത്ത് പൂക്കളം ഒരുക്കി നല്ല നാളുകൾ അയവിറക്കിക്കൊണ്ട് മാവേലി തമ്പുരാനെ വരവേൽക്കാനായി കാത്തിരിക്കുന്ന എല്ലാ മലയാള സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി. തിരുവോണ നാളിൽ കൂട്ടുകാർ മനോഹരമായ പൂക്കളം ഒരുക്കി മലയാളി മംഗമാരായും കേരള ശ്രീമാന്മാരായും എത്തിയപ്പോൾ തിരുവോണപ്പൂലരീതം തിരുവുൽ
ഓണപ്പാട്ടുകൾ, ഓണചിത്രങ്ങൾ, ഓണച്ചൊല്ലുകൾ തുടങ്ങി ഓണവിശേഷങ്ങൾ അടങ്ങിയ ഓണപ്പതിപ്പ് നിർമ്മാണത്തോടെ കക്കോടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിക്ക് തിരശ്ശീല വീഴുന്നു. എല്ലാവർക്കും നന്ദി.